ഫോണിൽ ബി ജി എം ഇടുന്നു. ഈ ഫോണിൽ എങ്ങനെയാ പറഞ്ഞാലും പാട്ടിടുന്നേ? എല്ലാവരുടെയും എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ സഫലമാക്കിക്കൊണ്ട് നമ്മുടെ സ്വാമി സ്വാമിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട്. പുള്ളിയുടെ ശവോടെ കൊണ്ടുവന്നേക്കുന്നു വണ്ടിക്ക്. അത് വണ്ടിക്ക് അത് ഹലോ, പാട്ടിന്റെ െ കൊളിച്ചോണ്ട് സംസാരിക്കണേ. മൊത്തം പെണ്ണുങ്ങളും ഗ്യാങ് ഹൗസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങണം. ഞാനിറങ്ങണോ? കണ്ണ കുറച്ചു നേരത്തേക്കൊന്ന് വെളിയിക്കോ. ഇവിടുത്തെ രണ്ട് മെയിൻ അണ്ണന്മാരെന്തിയേണ്ടല്ലാരും ബാബു കുറ്റിക്കാളിൽ ഒളിച്ചിരിക്കണത്. റേഡിയോ ഉണ്ടോ? റേഡിയോ ബാബു, വാ 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 വന്നേ വന്നേ അകത്തോട്ട് വന്നേ. അകത്തോട്ട് വന്നേ. ആരും സംസാരിക്കില്ല, സംസാരിക്കില്ലേ. വന്നേ വന്നേ വന്നേ. ഈ മാല എവിടെ മേടിച്ചത്? അഞ്ചു വർഷത്തേക്ക് ബിസിനസ് ഡീലിന് പോയപ്പോ കരടിയെ പണ്ണിച്ചല്ലേ. വിളിച്ചിട്ടെടുക്കാത്തപ്പോഴത്തേന് കരടി പണ്ണിയല്ലേ എന്നെ. ആളടുത്ത് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ അങ്ങനെയാണ് ഈ മരിച്ചാണ് പറഞ്ഞ. അഞ്ചു വർഷം എടുക്കണില്ലല്ലോ. അഡ്രസ് ഒന്നിട്ടെ. നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടാ. എനിക്കറിയാം വളരെ മരിച്ചിട്ടില്ലെന്ന്. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. ഉണ്ടല്ലേ. ലോക്കറിന്റെ താക്കോല് വണ്ടി ഇടക്ക് ഇട.
മറ്റേ ലീഡറിനോട് വിളി ചന്ദ്രന്റെ നമ്പർ അണ്ണ അതെന്ന് വെച്ചാ അണ്ണ ടി വി ഒക്കെ എന്നും വർക്ക് ചെയ്യണമെന്നാണല്ലോ എന്റെ ഒരു മോട്ടോ എനിക്ക് കാണണം എനിക്ക് എനിക്ക് ഡ്രസ്സിൽ നിന്നെ ഒന്ന് കാണണം വേർക്കാനൊക്കെ പോണല്ലോ ഉള്ളു വല ടി വിയിലെ പിള്ളേർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹ വല ഇവർക്ക് ഞാൻ പറഞ്ഞ അണ്ണനാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഞാൻ മൊലാലിക്ക് വേണ്ടി മരിക്കേണ്ടതാണ് കണ്ട 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 ബാബുക്കെ ബാബുക്കെ മരിക്കാനും റെഡിയാ അപ്പൊ ഒരു കാര്യം ചെയ്യ എന്തായാലും ചത്തപ്പോഴേ ഫ്ലെക്സ് അടിച്ച എത്ര രൂപയ്ക്കായിരുന്നു വാസോണം തിരിച്ചു വന്നു പറഞ്ഞേ സ്വന്തം കയ്യിന്ന് പൈസ ഇട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാസോണം തിരിച്ചു വന്നു പറഞ്ഞുള്ള ഫ്ലെക്സ് നാളെ സിറ്റിയിൽ വരുമ്പോ എനിക്ക് കാണണം നാളെ സിറ്റിയിൽ വരുമ്പോ എനിക്ക് അതല്ല പറഞ്ഞത് ഇല്ലാത്ത ഗർഭം കൺമണിയുടെ വയറ്റിൽ നീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പൊ സിമ്പിൾ ഡിസിഷനെ അടുത്ത ഒരാഴ്ച ബാബു മാമൻ ബോബ് ചന്ദ്രൻ മാമൻ ബോബ് ചന്ദ്രൻ നാലുപേര് നാലുപേര് മെയിൻ വർക്കേഴ്സ് അമ്പത്തൂർ പ്രൊമോട്ടർ ആ സക്കീറും പ്രൊമോട്ടർ ഞാൻ ബാബുവിന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് സംസാരിച്ചോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അന്ന് വന്ന് മേലോട്ട് വന്ന് കറക്റ്റ് എനിക്ക് ജനിക്കാതെ പോയ എന്റെ അനിയനെ പോലെ ഉണ്ട് കേട്ടാ മലയാളി ഞാനേ സത്യം പറഞ്ഞത് മുരളി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച പൊടി ഡ്രസ് പൊടി എടുക്കണ്ടോ ആഗ്രഹിച്ചിട്ടല്ലോ പിന്നെ വിഷമമായിട്ട് അവനെ ലീഡറാക്കി അപ്പൊ കാണാറുണ്ട് എല്ലാരും കൂടെ കൊണ്ടുപോയി അല്ലെ എനിക്ക് എന്തേലും പറ്റിയാലേ അപ്പൊ ടി വി നന്നായിട്ട് പോവല്ലേ അങ്ങനല്ല മലയാളിക്ക് എന്തേലും പറഞ്ഞെങ്കിൽ ഞാൻ മരിക്കണല്ലോ കൊല്ലല്ലോ മലയാളി സോറി അറിഞ്ഞില്ല അറിഞ്ഞില്ല ബാബു മുന്നിൽ വന്നേ ഓർഡർ ഓർഡർ ത്രീ ടു വൺ സത്യം പറയണോ ഇവിടെ മറ്റേ ഇതിന്റെ അവിടെ വാ നമ്മുടെ റേഡിയോ റേഡിയോ സൈലന്റ് ആ പറ എന്തോ എന്നെ ആരാ കൊന്നത് എന്താ ഇവിടെ സംഭവിച്ചത് ഇറങ്ങണ എല്ലാരും പറയടില്ലടാ ചന്ദ്രണ്ണ പറയടില്ലടാ ഇറങ്ങണ എല്ലാരും ഹ
ചന്ദ്രണ്ണാ ഞാൻ 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 വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ അന്ന അണ്ണയില്ലാത്തന്നെ ഒരു ഇത് ഞാൻ പിള്ളേർക്ക് വരുത്തിട്ടില്ലാണ് എല്ലാം കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനും ഗവണ എവിടുന്ന് എടുത്ത വച്ച അതുകൊണ്ട് തിരിച്ചു വെക്ക് ഞാൻ പറഞ്ഞതരണ്ണ അണ്ണ മരിച്ചപ്പോ ഇവൻ പറയണം ഞാൻ മരിച്ചപ്പോ അവൻ പറഞ്ഞത് ബാബു പറഞ്ഞത് അണ്ണ മരിച്ചുപോയി കരടി അള്ളിക്കൊണ്ട് പോയെന്ന് ഇവൻ പറഞ്ഞു ഇവന്റെ പേരില ഇവന്നല്ല ഇവന്റെ പേരിലാണ് അണ്ണ എല്ലാ പേരും സ്വത്ത് എഴുതി വെച്ചേക്കണത് ഇനി തൊട്ട് ടി വി ആവാൻ ഭരിക്കും ഇത് തന്നെയാണ് പിള്ളേരെ പറഞ്ഞത് ചന്ദ്രനെ പറയണത് കേക്കണോ ഇല്ലാത്തവര് ടി വിയുടെ പുറത്തും അതെല്ലാം സഹിക്കണം അണ്ണൻ കിടക്കണ ബെട്ടി ഇവൻ രണ്ടരും കിടക്കണ സുനിമോനെ കൊണ്ട് കാലൊക്കെ തടവിപ്പിച്ചെണ്ണി പെണ്ണിനെ കേറ്റിയോ കേറ്റി കേറ്റി ചന്ദ്രൻ ചന്ദ്രന്റെ പെണ്ണെ കേറ്റി പൂജ എന്ന് പറഞ്ഞ പുതിയ ബാബുവിന്റെ പെണ്ണിനെ കേറ്റി പിന്നെ കൺമണിയെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണി അത്രയും ചെയ്യിപ്പിച്ചെണ്ണ ഒരാളാണ് പറഞ്ഞ എന്റെ സ്വാമി പറഞ്ഞ് മലയാളിയെ കരടി കൊണ്ട് പോയിട്ടാണ് അതുകൊണ്ട് നിങ്ങളാണ് ഇനി നോക്കാവുള്ള അനാട് ഹോസ്റ്റലിൽ തന്നെ പറഞ്ഞു നാട് ടെണ്ടറിന്റെ പറഞ്ഞ പിന്നെ നമ്മൾ നോക്കി ടി വിയെ കുറച്ച് പക്ഷേ മലയാളി എന്നെങ്കിലും വരുമെന്ന് എനിക്കറിയാറേ ആണല്ലേ ബാബും ബാബും ചന്ദ്രൻ വന്നേ മാറണം എല്ലാരും മാറണം ആളല്ലേ ആ ഓക്കെ ഓക്കെ ഓ പുള്ളി വരെ വന്നല്ലേ അയ്യോ എന്നാൽ ഈ ഫോട്ടോ കാണുമ്പോ എനിക്കങ്ങ് ചന്ദ്രൻ ബാബു അകത്ത് പോയി രണ്ടുപേരുടെ ബാഗ് എടുത്തിട്ടോ പെട്ടെന്ന് ഇല്ല നമുക്ക് ചില്ലായിട്ട് വരാൻ ചില്ല ഇല്ലടാ നമ്മള് വന്ന് വന്നോടെ ഇനിയിപ്പോ വന്ന് കഴിഞ്ഞപ്പോ ഒരു പ്രഷർ ഒക്കെ ആവും അതോടെ പിന്നെ നമുക്ക് ഇത് ചെറിയൊരു പ്രശ്നം ഉണ്ടേട്ടാ മലയിലെ 16 ഇണ്ടായിരുന്നു അതിന് കുറച്ച് പിസ്സ ഓർഡർ ചെയ്തിരുന്നു നമുക്ക് തിന്നാം കുഴപ്പമില്ല ബാഗ് എടുത്തിട്ട്